KPCC പണി തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് ഒരു സംഘടന കൈക്കുള്ളിലാക്കി. അതാണ് നേതൃത്വം, അല്ല കെ സുധാകരൻ. നിലവിലുള്ള ഒരു ഭാരവാഹികളോ അറിഞ്ഞില്ല, കൂടെ നിൽക്കുന്നവരാരും അറിഞ്ഞില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, രഹസ്യമായി ഓപ്പറേറ്റ് ചെയ്തു. പുതിയ ഭാരവാഹികൾ വന്നപ്പോഴാണ്, അതും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. സർവീസ് സംഘടനയായ NGO അസോസിയേഷനാണ് ഔദ്യോഗിക നേതൃത്വം പിടിച്ചെടുത്തത്. അപ്രതീക്ഷിതമായ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് KPCC നേതൃത്വത്തിനെതിരെ പടയൊരുക്കം നടത്തുകയാണ് AI ഗ്രൂപ്പുകൾ. സംസ്ഥാന കൗൺസിലിൻ്റെ അംഗീകാരം തേടാതെ പുതിയ ഭാരവാഹികളെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് AI ഗ്രൂപ്പുകൾ. പുതിയ ഭാരവാഹികളിൽ അവിശ്വാസം രേഖപ്പെടുത്തി അസോസിയേഷൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഐ ഗ്രൂപ്പുകാരനായ ജനറൽ സെക്രട്ടറി ബാങ്കുകൾക്ക് കത്തും നൽകി. NGO അസോസിയേഷൻ ഭരിച്ചിരുന്ന AI ഗ്രൂപ്പ് പ്രതിനിധികളെ അടർത്തിയെടുത്താണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ സർവീസ് സംഘടനയിൽ പിടിമുറുക്കിയതെന്നാണ് ഗ്രൂപ്പുകളുടെ ആക്ഷേപം. എ ഗ്രൂപ്പുകാരനായിരുന്ന അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ പുതിയ നേതൃത്വത്തിനൊപ്പം, അതായത് സുധാകരനൊപ്പം കൂടി. സംസ്ഥാന കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ ഗ്രൂപ്പുകളെ വെട്ടി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഇതിൽ കടുത്ത അമർഷത്തിലാണ് ഗ്രൂപ്പുകൾ. അതേസമയം പുതിയ ഭാരവാഹികളെ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ജനറൽ സെക്രട്ടറി എസ് രവീന്ദ്രൻ അസോസിയേഷൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ കത്ത് നൽകിയത് നേതൃത്വത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച AM ജാഫർ ഖാനെ വെട്ടിയത് എ ഗ്രൂപ്പിനെ ചെടുപ്പിച്ചിട്ടുണ്ട്. 2 പതിറ്റാണ്ട് കാലം ഉള്ളം കയ്യിലിരുന്ന സംഘടന നഷ്ടപ്പെടുത്തരുതെന്ന വികാരമാണ് ഇരു ഗ്രൂപ്പിനുമുള്ളത്. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകാൻ സംസ്ഥാന കൗൺസിൽ വിളിച്ചില്ലെങ്കിൽ അസോസിയേഷൻ പിളർപ്പിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാന കൗൺസിലിൽ AI ഗ്രൂപ്പുകൾക്കാണ് ഇപ്പോഴും ആധിപത്യം. ഇത് ഉപയോഗപ്പെടുത്താനാണ് ഗ്രൂപ്പുകളുടെ തീരുമാനവും.